നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ കാഞ്ഞ ബുദ്ധി ഇപ്പോൾ സർക്കാരിന് തന്നെ തലവേദനയാവുകയാണ്. ചില സമയത്ത് ചില പണികൾ തിരിച്ചു തന്നെ കിട്ടുമെന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വീതം വില കൂട്ടിയപ്പോൾ വലിയ വിമർശനമായിരുന്നു ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ജനങ്ങൾ തന്നെ തിരിച്ചടിച്ചു. വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വീതം വില കൂട്ടിയപ്പോൾ സംസ്ഥാനത്തെ ഇന്ധന വിൽപ്പനയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്വകാര്യ വാഹനങ്ങൾ ഇന്ധന ഉപയോഗം കുറച്ചതും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിയതും ചരക്ക് വാഹനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഡീസൽ നിറയ്ക്കുന്നത് പതിവാക്കിയതുമാകാം ഈ കുറവിന് കാരണം. വിൽപ്പന ഇടിഞ്ഞതോടെ നികുതി ഇനത്തിൽ സർക്കാരിന് നഷ്ടവും ഏറെ. കഴിഞ്ഞ ഏപ്രിൽ 1 മുതലാണ് പെട്രോളിനും ഡീസലിനും 2 രൂപ വീതം സാമൂഹിക സുരക്ഷാ സെസ് സർക്കാർ ഏർപ്പെടുത്തിയത്. ഇതോടെ പെട്രോളിന് 150 രൂപ 42 പൈസയും, അതായത് തിരുവനന്തപുരത്ത്, ഡീസലിന് 98 രൂപ 24 പൈസയുമായിരുന്നു വില. ഈ മാർച്ചിൽ 21.21 കോടി ലിറ്റർ പെട്രോൾ വിറ്റപ്പോൾ ഏപ്രിലിൽ വിൽപ്പന 19.73 കോടി ലിറ്ററായി താഴ്ന്നു. 1.48 കോടി ലിറ്ററിൻ്റെ കുറവാണ് ഉണ്ടായത്. ഡീസൽ ആകട്ടെ മാർച്ചിൽ 26.66 കോടി ലിറ്റർ വിറ്റെങ്കിലും ഏപ്രിലിൽ 20.28 കോടിയായി കുറഞ്ഞു. 6.38 കോടി ലിറ്റർ കുറവ്. പ്രതിമാസം സംസ്ഥാനത്ത് വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഇന്ധനത്തിൻ്റെ വിൽപ്പന ഓരോ മാസവും കൂടുകയാണ് ചെയ്യുക. കോവിഡ് കാലത്ത് മാത്രമാണ് ഇന്ധന ഉപയോഗം ഗണ്യമായി കുറഞ്ഞത്. സെസ് ഏർപ്പെടുത്തിയതോടെ സംസ്ഥാനാന്തര ചരക്ക് വാഹനങ്ങൾ ഇന്ധനം നിറയ്ക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാക്കി. KSRTC പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇന്ധനം നിറയ്ക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു കുതിച്ചുചാട്ടമാണ് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ആളുകളും ഇത്തരം വാഹനങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രകൃതിക്ക് ഭീഷണിയായ ഫോസിൽ ഇന്ധനങ്ങളെ ഒഴിവാക്കി വാഹനങ്ങളെല്ലാം ഇലക്ട്രിക് ആവുന്ന കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ. ഫോസിൽ ഇന്ധനങ്ങളുടെ ലഭ്യത കുറയുന്നത് മാത്രമല്ല, കാലാവസ്ഥ ഉച്ചകോടികളിൽ പതിറ്റാണ്ടുകളായി ചർച്ച ചെയ്തു പോരുന്ന ആഗോള താപനത്തിനെതിരെയുള്ള പോരാട്ടം ഊർജിതമായതും ഇലക്ട്രിക് വെഹിക്കിൾ അല്ലെങ്കിൽ EV വിപ്ലവത്തിന് കളമൊരുക്കി. കൂടാതെ ഇന്ധനങ്ങളുടെ വിലയിൽ ഉണ്ടാകുന്ന വർധനവും ജനങ്ങളെ വലിയ രീതിയിലാണ് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. 2030 രാജ്യത്തെ പൊതുഗതാഗത സംവിധാനം 100% 40% വ്യക്തിഗത വാഹനങ്ങളും ഇലക്ട്രിക് ആക്കി മാറ്റുക എന്ന ലക്ഷ്യം നേടാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. 2030-40 കാലഘട്ടമാവുമ്പോഴേക്കും ഫോസിൽ ഇന്ധനങ്ങളിൽ ഓടുന്ന വാഹനങ്ങളെ നിരത്തിൽ നിന്ന് വൻതോതിൽ പിൻവലിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഇതര രാജ്യങ്ങളും. അതിൻ്റെയൊക്കെ മാറ്റങ്ങളാണ് ഇവിടെയും നടക്കുന്നത്. പെട്രോളും ഡീസലും 2 രൂപ വീതം സെസ് ഏർപ്പെടുത്തുമ്പോൾ സർക്കാരിന് കിട്ടുക 750 കോടിയല്ല 930 കോടിയാണെന്നായിരുന്നു കണക്കുകൾ. വർഷം 780 കോടി രൂപ കിട്ടണമെങ്കിൽ പെട്രോളും ഡീസലും ചേർത്ത് സംസ്ഥാനത്ത് 1 വർഷം 375 കോടി ലിറ്റർ ഇന്ധനം വിൽക്കണം. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 465 കോടി ലിറ്റർ ഇന്ധനം സംസ്ഥാനത്ത് വിറ്റെന്നാണ് നിയമസഭയിൽ കണക്കുകൾ അവതരിപ്പിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത്. പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹിക സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നു. ഇതിലൂടെ അധികമായി 780 കോടി രൂപ പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. അതിനാണ് ഇപ്പോൾ വലിയ തിരിച്ചടി ജനം കൊടുത്തത്. പിണറായി സർക്കാരിന് അതിബുദ്ധി വിനയാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്.